പെൺ സുഹൃത്ത് നൽകിയ ജ്യൂസ് കുടിച്ചതിനു ശേഷം യുവാവ് മരണപ്പെട്ടു എന്നൊരു വാർത്തയാണ് ഷാരോണുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും ആദ്യമായി കേട്ടിട്ടുള്ളത്. എന്നാൽ ആ പെൺ സുഹൃത്തിനെ കൂടുതലായി ചോദ്യം ചെയ്യുമ്പോൾ, പോലീസ് കൂടുതലായി അന്വേഷിച്ചിറങ്ങുമ്പോൾ മുഴുവനായും നമ്മളെയെല്ലാം ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഷാരോൺ മരണവുമായി ബന്ധപ്പെട്ട, ഷാരോൺ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിശദമായ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ഒക്ടോബർ മാസം 14 ഷാരോൺ രാജ് തൻ്റെ സുഹൃത്തായ റിജലിനെയും കൂട്ടിക്കൊണ്ട് തൻ്റെ കാമുകിയായ തൻ്റെ ഗേൾഫ്രണ്ടായിട്ടുള്ള ഗ്രീഷ്മയുടെ വീട്ടിലേക്കൊരു യാത്ര നടത്തുകയാണ്. തൻ്റെ റെക്കോർഡുകൾ പലപ്പോഴായി ഗ്രീഷ്മ എഴുതി നൽകാറുണ്ട്. അത് മേടിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഷാരോൺ ഈ ഒരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബൈക്കിൽ ഗ്രീഷ്മയുടെ വീടിനടുത്തേക്ക് എത്തുമ്പോൾ അവിടെ ഇറങ്ങിക്കൊണ്ട് ഗ്രീഷ്മയുടെ വീടിനകത്തേക്ക് ഷാരോൺ പ്രവേശിക്കുകയാണ്. പിന്നീട് ഏറെക്കുറെ 10-15 മിനിറ്റ് കഴിഞ്ഞ് കാണും, ഛർദ്ദിച്ചുകൊണ്ട് വീടിന് പുറത്തേക്ക് വരുന്ന ഷാരോണിനെയാണ് റിജലിന് കാണാനായിട്ട് സാധിച്ചത്. എന്താണ് കാര്യമെന്ന് അദ്ദേഹം അന്വേഷിച്ച അവസരത്തിൽ ഷാരോൺ മറുപടിയായിട്ട് പറഞ്ഞത് തനിക്കിപ്പോൾ തീരെ വയ്യ, വീട്ടിലേക്ക് പോവാം എന്നൊരു മറുപടിയായിരുന്നു. അങ്ങനെ അവർ വീട്ടിലേക്ക് ബൈക്കിൽ യാത്ര തുടരുകയാണ്. യാത്രാ മധ്യയിൽ വെച്ചുകൊണ്ട് വീണ്ടും ഷാരോൺ ഛർദ്ദിക്കുകയാണ്. അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ടായിരുന്നു, ഒരു പച്ച നിറത്തിലായിരുന്നു ഷാരോൺ അപ്പോൾ ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നത്. സുഹൃത്ത് വീണ്ടും കാര്യം അന്വേഷിക്കുകയാണ്. അപ്പോൾ ഷാരോൺ മറുപടിയായിട്ട് പറഞ്ഞത് അവളൊരു കഷായം നൽകിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഛർദ്ദിക്കുന്നത് എന്നൊരു മറുപടിയായിരുന്നു. എന്ത് കഷായമാണ് നൽകിയത്, എന്തിനുള്ള കഷായമാണ് നൽകിയത് എന്നൊക്കെ കൂടുതലായിട്ട് സുഹൃത്ത് ചോദിക്കുമ്പോൾ ഷാരോൺ അതിനെല്ലാം മറുപടിയായിട്ട് പറഞ്ഞത് എനിക്കിപ്പോൾ തീരെ വയ്യ, വീട്ടിലേക്ക് പോകാം എന്ന് തന്നെയായിരുന്നു. വഴിമധ്യയിൽ വെച്ചുകൊണ്ട് വീണ്ടും ഷാരോൺ ഛർദ്ദിക്കുന്നുണ്ട്. അങ്ങനെ തളർന്ന അവശനായ നിലയിലാണ് ഷാരോൺ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. വീട്ടിൽ തിരിച്ചെത്തിയതിന് പിറ്റേ ദിവസവും ഷാരോൺ ഛർദ്ദി തുടരുകയാണ്. അങ്ങനെ തീരെ അവശനായപ്പോഴാണ് മാതാപിതാക്കൾ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ആക്കുന്നത്. അവർ അവസരത്തിൽ ബ്ലഡ് ടെസ്റ്റും മറ്റു കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട്. അതിലൊന്നും വലിയ തരത്തിലുള്ള യാതൊരു കുഴപ്പങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഡോക്ടർ വന്ന് കാര്യം അന്വേഷിച്ച് നോക്കിയപ്പോൾ പെൺ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഇങ്ങനെ വോമിറ്റിംഗ് ഉണ്ടാകുന്നത് എന്നൊരു മറുപടിയാണ് ഷാരോൺ നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ മണിക്കൂറുകൾ മുമ്പോട്ട് പോകുന്തോറും ഷാരോണിൻ്റെ നില കൂടുതൽ കൂടുതൽ ഗുരുതരമാകാൻ ആരംഭിക്കുകയാണ്, കൂടുതൽ കൂടുതൽ മോശമാകാൻ ആരംഭിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഷാരോൺ തൻ്റെ കാമുകിയായിട്ടുള്ള പെൺ സുഹൃത്തായിട്ടുള്ള ഗേൾഫ്രണ്ടായിട്ടുള്ള ഗ്രീഷ്മയോട് വാട്സപ്പിൽ സന്ദേശം അയക്കുന്നുണ്ട്, കാര്യം അന്വേഷിക്കുന്നുണ്ട്, എന്ത് കഷായമാണ് നീ എനിക്ക് നൽകിയത്, ഛർദ്ദിക്കുമ്പോൾ പച്ച നിറത്തിലാണ് വരുന്നത് എന്നൊക്കെ ഷാരോൺ പറയുമ്പോൾ ഗ്രീഷ്മ അതിന് മറുപടിയായിട്ട് പറയുന്നത് ആ കഷായത്തിൻ്റെ നിറം അങ്ങനെ ആയതിനാലായിരിക്കാം ഒരു പക്ഷേ പച്ച നിറത്തിൽ വൊമിറ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ ജ്യൂസിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ ആയിരിക്കാം. അമ്മയെ കൊണ്ടുവന്ന് വിട്ട ഓട്ടോ ഡ്രൈവർക്കും ഈ ജ്യൂസ് നൽകിയിട്ടുണ്ടായിരുന്നു, അയാളും ഇതുപോലെ തന്നെ വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ നിലയിലുള്ള എന്നിങ്ങനെയുള്ള മറുപടികളായിരുന്നു. വീണ്ടും സമയം മുമ്പോട്ടേക്ക് പോവുകയാണ്. ഷാരോണിൻ്റെ നില വീണ്ടും വീണ്ടും ഗുരുതരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വായയിൽ ചുണ്ടു മുതൽ അടിവയറ് വരെ പൊള്ളിയ നിലയിലായിരുന്നു കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വായക്കകത്ത് മുഴുവനായിട്ടും വ്രണങ്ങൾ ഉണ്ടായിരുന്നു, മുറിവുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് മെഡിക്കൽ കോളേജിലെ വിശദമായ പരിശോധനകളിൽ നിന്നാണ് ഷാരോൺ രാജിൻ്റെ ആന്തരിക അവയവങ്ങൾ പൂർണ്ണമായിട്ടും തകരാറിലായിട്ടുണ്ട് എന്നൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് അദ്ദേഹം ഛർദ്ദിക്കുന്ന അവസരത്തിൽ, വൊമിറ്റ് ചെയ്യുന്ന അവസരത്തിൽ കറുപ്പ് നിറത്തിൽ കാണപ്പെടുകയും മോഷനിൽ രക്തം കാണപ്പെടുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. വൈകാതെ തന്നെ ഷാരോൺ രാജിൻ്റെ 2 തകരാറിലാവുകയും ഡയാലിസിസ് പോലും ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് കൂടെ വളരെ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം എത്തിച്ചേരുകയാണ്. ആദ്യം ഹോസ്പിറ്റലിൽ ചെന്ന അവസരത്തിൽ ഡോക്ടേഴ്സിനോടൊന്നും അദ്ദേഹം ഇങ്ങനെ ഒരു കഷായം കുടിച്ച കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ എന്തൊക്കെയോ തരത്തിലുള്ള കാര്യമായ സംശയങ്ങൾ ഷാരോണിൻ്റെ വീട്ടുകാർക്കുണ്ടായതിനെല്ലാം തുടർന്നിട്ടാണ് ഷാരോൺ രാജിൻ്റെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി പിന്നീട് പോലീസുകാർ തീരുമാനിക്കുന്നത്. പക്ഷേ മൊഴിയിലും ഒരിക്കലും തൻ്റെ കാമുകിയായ ഗ്രീഷ്മയെ കുറ്റപ്പെടുത്താൻ അയാൾ തയ്യാറായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഗേൾഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്, ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, അവിടെ നിന്നൊരു ജ്യൂസും കഷായവും എല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് താൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, എനിക്ക് യാതൊരു പരാതിയും ആ കാര്യത്തിൽ ഇല്ല എന്നുള്ള നിലയിലൊക്കെ തന്നെയായിരുന്നു. മണിക്കൂറുകൾ വീണ്ടും കടന്നു പോവുകയാണ്. വൈകാതെ തന്നെ ആന്തരിക അവയവങ്ങൾ പൂർണ്ണമായും തകരാറിലായ ഷാരോൺ രാജ് എന്ന യുവാവ് ഈ ലോകത്തോട് വിട പറയുകയാണ്. വളരെയേറെ ആരോഗ്യവാനായ ഒരു യുവാവിന് പെട്ടെന്ന് വെച്ചുകൊണ്ട് എന്താണ് ഈ സംഭവിച്ചത്, എങ്ങനെയാണ് അദ്ദേഹം ഇത്തരത്തിൽ മരണത്തിന് കീഴടങ്ങിയത് എന്ന കാര്യങ്ങളെല്ലാം വലിയ തരത്തിൽ തന്നെ ആശങ്കകളും ഞെട്ടലുമെല്ലാം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുള്ളിൽ ഉളവാക്കുകയാണ്. ഒക്ടോബർ 25 ഷാരോൺ രാജിൻ്റെ മരണത്തിന് ശേഷം പോലീസുകാർ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമായ നിലയിൽ തന്നെ അന്വേഷിക്കാൻ ആരംഭിക്കുകയാണ്.
പാറശാലക്കാരനായിട്ടുള്ള ഷാരോൺ രാജ എന്ന യുവാവ് നെയ്യൂരിലെ ഒരു പ്രൈവറ്റ് കോളേജിൽ ബി എസ് സി റേഡിയോളജി ഫൈനൽ ഇയർ വിദ്യാർത്ഥിയായിരുന്നു. ഇടയ്ക്കെപ്പോഴോ ബസ്സിൽ വെച്ചുകൊണ്ടാണ് ഗ്രീഷ്മയെ പരിചയപ്പെടുത്തുന്നത്. പിന്നീട് ആ പരിചയം ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് എത്തിച്ചേരുകയും അത് പിന്നീട് പ്രണയത്തിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ഒരിക്കലും അത്ര ദൃഢമായ നിലയിലുള്ള ഒരു പ്രണയമായിരുന്നില്ല അവരുടേത്. പലപ്പോഴായി അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പലപ്പോഴായി അവർ തെറ്റിപ്പിരിക്കുന്ന നിലയിലുള്ള കാര്യങ്ങളെല്ലാം ആ റിലേഷൻഷിപ്പിൽ നിരന്തരമായിട്ട് സംഭവിക്കുമായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരിക്കലും ഗ്രീഷ്മയുടെയും ഷാരോൺ രാജിൻ്റെയും വിവാഹത്തിന് ഗ്രീഷ്മയുടെ മാതാപിതാക്കൾക്ക് യാതൊരുവിധ സമ്മതവും ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായ എതിർപ്പായിരുന്നു എല്ലായ്പ്പോഴും അവർ പ്രകടമാക്കിയിട്ടുണ്ടായിരുന്നത്. രണ്ടുപേരും രണ്ട് മതസ്ഥരാണ് എന്നത് തന്നെയായിരുന്നു അവിടെ എതിർപ്പിൻ്റെ പ്രധാനമായ കാരണം. എങ്ങാനും ഗ്രീഷ്മ ഷാരോണിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ തങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്ന് പോലും ഗ്രീഷ്മയുടെ മാതാപിതാക്കൾ ഭീഷണി മുഴക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ എപ്പോഴാണ് പുതിയൊരു കല്യാണാലോചന ഗ്രീഷ്മയ്ക്ക് വരുന്നതും അത് പിന്നീട് എൻഗേജ്മെൻറ്റിലേക്ക് പോലും എത്തിച്ചേരുന്നതെല്ലാം. ആ ഒരു അവസരത്തിൽ ഗ്രീഷ്മയും ഷാരോൺ രാജും ബ്രേക്കപ്പ് ആവുകയാണ്. ഈ ദിവസങ്ങളിലെല്ലാം വലിയ തരത്തിലുള്ള സങ്കടത്തോടുകൂടി തന്നെയായിരുന്നു ഷാരോൺ രാജിനെ വീട്ടിൽ കാണപ്പെട്ടിരുന്നത്. കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ വിശദമായ നിലയിൽ തന്നെ തൻ്റെ മാതാപിതാക്കളോട് ഷാരോൺ എല്ലാം വിശദീകരിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പരമാവധി അവനെ സമാധാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദിവസങ്ങൾ വീണ്ടും മുമ്പോട്ടേക്ക് കടന്നു പോവുകയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷവും ഗ്രീഷ്മ പിന്നെയും ഷാരോൺ രാജിനെ വിളിക്കാൻ ആരംഭിക്കുകയാണ്. അവരുടെ ആ പ്രണയം പിന്നെയും പഴയ നിലയിൽ തന്നെ മുമ്പോട്ടേക്ക് പോകാൻ ആരംഭിക്കുകയാണ്. അതിനിടയിൽ എപ്പോഴോ ഗ്രീഷ്മയുടെ വീട്ടുകാരൊന്നും തന്നെ അറിയാതെ അവരിരുവരും രഹസ്യമായ നിലയിൽ ഷാരോണിൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് വിവാഹം ചെയ്യുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ഷാരോണിൻ്റെ സഹോദരൻ തന്നെയാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അവരുടെ വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെയാണ് വിവാഹം നടത്തിയിട്ടുണ്ടായിരുന്നത് എന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹമാണ് വിശദീകരിക്കുന്നത്. പിന്നീടുള്ള നാളുകളിൽ രാത്രികാലങ്ങളിലെല്ലാം ഗ്രീഷ്മ സിന്ദൂരം തൊട്ടതിനു ശേഷം ഷാരോൺ രാജിന് ഫോട്ടോകൾ അയക്കുകയും വീഡിയോ കോൾ ചെയ്യുകയുമെല്ലാം പതിവായിരുന്നു. നവംബറിന് ശേഷം താൻ ഷാരോണിൻ്റെ കൂടെ ഇറങ്ങി വരാമെന്നൊരു കാര്യമായിരുന്നു ഗ്രീഷ്മ എപ്പോഴും ഷാരോണിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ എന്തിനാണ് നവംബർ വരെ കാത്തിരിക്കുന്നത്, അതിന് മുമ്പേ തന്നെ ഇറങ്ങി വന്നൂടെ എന്നെല്ലാം ചോദിക്കുന്ന അവസരത്തിൽ ഗ്രീഷ്മ മറുപടിയായിട്ട് പറയുന്നത് നവംബറിലാണ് ഞാൻ ജനിച്ചത്, ആ മാസത്തിന് മുമ്പേ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആദ്യ ഭർത്താവ് മരണപ്പെടുമെന്നൊരു ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊരു മറുപടിയായിരുന്നു. പക്ഷേ ഷാരോണിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ യാതൊരുവിധ വിശ്വാസവും ഉണ്ടായിരുന്നില്ല. അതിനാലൊക്കെ തന്നെയായിരുന്നു അവർ രഹസ്യമായ നിലയിൽ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെയും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒക്ടോബർ 14 ഗ്രീഷ്മയെ കാണുന്നതിന് വേണ്ടിയിട്ട് അവൾ എഴുതിയിട്ടുള്ള റെക്കോർഡ് ബുക്കുകളെല്ലാം തിരിച്ച് മേടിക്കുന്നതിന് വേണ്ടി തൻ്റെ സുഹൃത്തിനെയും കൂട്ടിക്കൊണ്ട് ഷാരോൺ രാജ് യാത്രയാകുന്നത്. ഷാരോൺ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും അതിനുശേഷം എസ് പി ഓഫീസിലേക്ക് ഗ്രീഷ്മയെയും കുടുംബത്തെയും പോലീസുകാർ വിളിച്ചു വരുത്തുകയും ചെയ്യുകയാണ്. പിന്നീട് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലുകളായിരുന്നു. അപ്പോഴെല്ലാം ഗ്രീഷ്മയുടെ വാക്കുകളിൽ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങളും പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിക്കുകയാണ്, മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. എന്ത് കഷായമാണ് നൽകിയിട്ടുള്ളത് എന്ന് ചോദിച്ച അവസരത്തിൽ ഗ്രീഷ്മ മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നടുവേദനയ്ക്ക് വേണ്ടി തൊട്ടടുത്ത ഹോസ്പിറ്റലിലെ ഡോക്ടർ കുറിച്ച് നൽകിയിട്ടുള്ള കഷായം ായിരുന്നു എന്നൊരു മറുപടിയായിരുന്നു. പക്ഷേ ആ ഡോക്ടറെ അന്വേഷിച്ച് ചെന്നപ്പോൾ പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഗ്രീഷ്മ പറഞ്ഞ ഡോക്ടർ അവിടെ നിന്നും സ്ഥലം മാറിപ്പോയിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു എന്നൊരു കാര്യമാണ്. മാത്രമല്ല അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്ത അവസരത്തിൽ അങ്ങനൊരു മരുന്ന് താൻ കുറിച്ച് നൽകിയിട്ടേ ഇല്ല എന്നൊരു കാര്യം കൂടെ പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. അടുത്തതായിട്ട് ജ്യൂസിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അമ്മയെ കൊണ്ടുവന്ന് വിട്ട ഓട്ടോ ഡ്രൈവർക്കും ജ്യൂസ് നൽകിയിട്ടുണ്ടായിരുന്നു, അയാളും ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു എന്നതൊക്കെയായിരുന്നു ഗ്രീഷ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ കാര്യത്തെക്കുറിച്ചും പോലീസുകാർ അന്വേഷിച്ച് നോക്കിയപ്പോൾ അങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടില്ല എന്നതാണ് പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെയും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലുകൾക്കൊടുവിലാണ് കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത പുറത്തു വരുന്നത്. അതൊരു പ്ലാൻഡ് മർഡർ ആയിരുന്നു. വളരെയധികം കൃത്യമായ നിലയിൽ തന്നെ വളരെയേറെ നിരീക്ഷണങ്ങൾ നടത്തി അത് കൃത്യമായ നിലയിൽ തന്നെ പ്രാവർത്തികമാക്കിയിട്ടുള്ള ഒരു കൊലപാതകം തന്നെയായിരുന്നു ഷാരോണിൻ്റേത്. ഏറ്റവും ഒടുവിൽ ഗ്രീഷ്മ കുറ്റസമ്മതം നടത്തുകയാണ്, അവർ കുറ്റം ഏറ്റുപറയുകയാണ്. ഷാരോൺ രാജ് എന്ന യുവാവിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം തന്നെ അയാളെ ഗ്രീഷ്മ കൊന്നു കളഞ്ഞതായിരുന്നു. ഈ ജ്യോത്സ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജാതകത്തിലെ പ്രശ്നങ്ങളെല്ലാം അയാളെ ഒഴിവാക്കുന്നതിന് വേണ്ടി മുമ്പേ പറഞ്ഞ വെറും നുണകൾ മാത്രമായിരുന്നു. അതിനെല്ലാം ശേഷം ഒരാളെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് വരെ എത്തേണ്ടതുണ്ടോ എന്ന കാര്യവുമായി ബന്ധപ്പെട്ടെല്ലാം പോലീസുകാർ ചോദിക്കുന്ന അവസരത്തിൽ ഗ്രീഷ്മ മറുപടി പറഞ്ഞതായിട്ട് ഇപ്പോൾ ന്യൂസുകളിലെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഗ്രീഷ്മയുടെ പല സ്വകാര്യ വീഡിയോകളും ദൃശ്യങ്ങളും മറ്റുമെല്ലാം ഷാരോണിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് തൻ്റെ പ്രതിശ്രുത
വരനിലേക്കൂടെത്തുമോന്നൊരു ഭയം കൂടിയാണ് ഷാറൂണിനെ കൊല്ലപ്പെടുത്തുന്ന കാര്യത്തിൽ ഷാറൂണിനെ വധിക്കുന്ന കാര്യത്തിലേക്ക് ഗ്രീഷ്മയെ എത്തിച്ചത് എന്നൊരു കാര്യമായിരുന്നു. വളരെ കൃത്യമായ നിലയിൽ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് ഗൂഗിളിൽ നോക്കി ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് പിന്നീട് ഷാറൂൺ രാജിനെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും നടുവേദനയ്ക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കഷായപ്പൊടി തുരിശിൽ അല്ലെങ്കിൽ കാപ്പിക്യൂവിൽ പ്രത്യേക തരത്തിൽ മിക്സ് ചെയ്തുകൊണ്ട് അത് പിന്നീട് ധൈര്യമുണ്ടെങ്കിൽ ഇതൊന്ന് കുടിക്കുക എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെയേറെ കയ്പ് കൂടിയ ഞാൻ കഴിക്കുന്ന മരുന്നാണ് കഷായമാണ്, നിനക്ക് വേണമെങ്കിൽ ഒന്ന് കഴിച്ചു നോക്ക്, ധൈര്യമുണ്ടെങ്കിൽ കഴിക്കുക എന്നെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു ഷാറൂൺ രാജിനെ കൊണ്ട് ഗ്രീഷ്മ കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വളരെയേറെ തന്ത്രപരമായി വളരെയേറെ പ്ലാൻ ചെയ്തുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഗ്രീഷ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനൊരു കാര്യം ചെയ്തതിനു ശേഷം പിന്നീട് മറ്റുള്ളവരോട് എങ്ങനെയെല്ലാം പെരുമാറണം, ചോദ്യം ചെയ്യലുകളിൽ എങ്ങനെയെല്ലാം നമ്മൾ കാര്യങ്ങൾ പെരുമാറണം എന്നതൊക്കെ വിശദമായ നിലയിൽ തന്നെ ഗൂഗിളിൽ നോക്കിയിട്ട് ഗ്രീഷ്മ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നൊരു കാര്യത്തിൽ കൂടെ നമുക്കിപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന അതുപോലെ തന്നെ സങ്കടകരമായിട്ടുള്ള വസ്തുത, മരണക്കിടക്കയിലായിട്ട് അവസാനം മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലും ഷാറൂൺ രാജിന് ഗ്രീഷ്മ എന്ന തൻ്റെ കാമുകിയോട് യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും ഉണ്ടായിരുന്നില്ല എന്നതാണ്. അത്രയധികം സ്നേഹിച്ചൊരു വ്യക്തിയാണ് ഗ്രീഷ്മ നിഷ്ഠൂരമായിട്ട് കൊന്നു കളഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളായിട്ട് വരുന്ന വാർത്തകളെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് മനസ്സിന് സങ്കടമുണ്ടാകുന്ന തരത്തിൽ, ഇവിടെ മനുഷ്യൻ്റെ ജീവനൊന്നും വിലയില്ല എന്നൊക്കെ തോന്നുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയ കാരണങ്ങൾക്ക് പോലും പരസ്പരം ആളുകൾ കൊല്ലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർത്തും വളരെയേറെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഷാറൂൺ രാജിൻ്റെ കാര്യത്തിലും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളൊരു വീഡിയോസിലൂടെ വൈകിട്ടാണ് ഷാറൂൺ രാജുമായി ബന്ധപ്പെട്ട, അദ്ദേഹത്തിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഭൂരിഭാഗം കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദമായ നിലയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ 31 അപ്പോൾ ഇതുവരെ ലഭ്യമായിട്ടുള്ള ഡാറ്റകളെല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു പക്ഷേ ഇനി വരും മണിക്കൂറുകൾ തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ, ഒരു പക്ഷേ ഞാനീ പറഞ്ഞ കാര്യങ്ങളിൽ പോലും ഉണ്ടായേക്കാം, കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങൾ ഇപ്പോഴും നടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വീഡിയോകളുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.